ഹായ് ഫ്രണ്ട്സ്, ബബിസോൺ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കറികളിലെ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കുറയ്ക്കാന്നുള്ള ഒരു ടിപ്പാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ടിപ്പ് ഒരുവിധം പേർക്കൊക്കെ അറിയാം. നമ്മുടെ പണ്ട് മുത്തശ്ശിമാർ ചെയ്തു വന്നിരുന്ന ഒരു സൂത്രമാണ്. അപ്പോൾ ഈ സൂത്രം മറ്റുള്ളവർക്ക്, അതായത് അറിയാത്തവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ ക്ലീനായിട്ടുള്ള ഒരു കോട്ടൻ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിരിക്കണം. നമുക്ക് ഈ കോട്ടൻ തുണി ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വിരിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചോറാണ് കേട്ടോ. ഒരു കൈയിൽ ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോട്ടൻ തുണിയിലേക്ക് ഇട്ട് കൊടുക്കുക, അതായത് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കോട്ടൻ തുണി ഇടുക, എന്നിട്ട് ചോറിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് കിഴിയാക്കി കെട്ടിയെടുക്കണം. കണ്ട, ഇതുപോലെ കിഴി പോലെ കെട്ടിയെടുക്കുക. കണ്ട, നമ്മുടെ പണ്ട് നമ്മളെ മുത്തശ്ശിമാർ ചെയ്തിരുന്ന ഒരു സൂത്രമാണ് ഈ കാണിക്കേണ്ടത്. കണ്ട, ഇതുപോലെ ഒരു കിഴിയാക്കി എടുക്കുക, എന്നിട്ട് നമുക്ക് ഈ കിഴി നമ്മുടെ കറിയിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ കറി ഞാൻ ഓഫാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇതേ ഞാൻ ഇറക്കി വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം, ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതേ തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ കിഴി കെട്ടിയിട്ടുണ്ടല്ലോ ഈ ചോറ്, ഈ ചോറ് നമ്മൾ ഉപ്പിന് ധാരാളമായിട്ടുള്ള നമ്മൾ ഉപ്പുണ്ടല്ലോ അത് വലിച്ചെടുക്കും. അപ്പം നമ്മുടെ കറിയിൽ നന്നായിട്ട് ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെങ്കട്ടി നന്നായി കറിയിലെ ഉപ്പ് നന്നായി കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, അറിയാത്തവർക്കുണ്ടെങ്കിൽ ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഷ്ടമാവെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതാണ്.